മുളകാപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത്. അപ്പോൾ ഈ മുളകാപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇഡ്ഡലിക്കും ദോശക്കുമൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു മുളകാപ്പൊടിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പറയാം. കടലപ്പരിപ്പ് 1 കപ്പ്, 1 കപ്പ് ഉഴുന്നുപരിപ്പ്, നെല്ലിക്ക വലിപ്പത്തിൽ പുളി, അതുപോലെ തന്നെ വലിയൊരു കഷ്ണം കായം, ഉണക്കമുളക് 1 പിടി അല്ലെങ്കിൽ 50 ഗ്രാം, അതുപോലെ തന്നെ 1 പിടി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വേണ്ടത്. ഇത് നമുക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ പുളിയും വെളുത്തുള്ളി കായം ഇതെല്ലാം എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ മുളകും എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. മുളക് ചൂടായി വരുമ്പം അതിൻ്റെ ഒരു കുത്തൽ നമ്മുടെ മൂക്കിലേക്ക് കയറും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു തുള്ളി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ, ഇത്രയും ഒഴിച്ചാൽ മതിയാവും. ഉഴുന്നുപരിപ്പ് വറുത്തു, അതുപോലെ തന്നെ കടലപ്പരിപ്പും മുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക്, എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് പുളിയിടാം. പുളി ആദ്യം നന്നായിട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കണം. വറുത്തിവിടെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കായം ഇടാം. കായം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി വറുത്ത് കോരാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, കളറ് മാറി തുടങ്ങി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് പൊടിക്കേണ്ടത്, നല്ല നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. ചമ്മന്തിപ്പൊടി കൂടെ റെഡി ആയിട്ടുണ്ട്. ഒരു തരി തരിയായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്, കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. ഇത് നമുക്ക് ദോശയോട് കൂടെ കഴിക്കാം. പൊടിയിട്ട് അതിൻ്റെ നടുക്കൊരു കുഴി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഇത് ചാരിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പർ സൂപ്പർ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.